ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്നൊരു തുരങ്കത്തിൻ്റെ മുന്നിലേക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞമ്പൂച്ചേട്ടൻ്റെ തുരങ്കമല്ല ഇത്, മറ്റൊരു തുരങ്കമാണ്. അതായത് ഞാൻ കണ്ണൂര് പെരുവമ്പ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ തോമസ് ചേട്ടൻ കുഴിച്ചെടുക്കുന്ന, അതിൽ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തുരങ്കമാണിത്. തുരങ്കം എന്ന് പറയുന്ന ഒരു ഒന്നൊന്നര തുരങ്കമാണ് ഞാൻ ഇപ്പോൾ കണ്ടിട്ട് വരികയാണ്. അതായത് 6 മാസമായിട്ട് ഈ തുരങ്കം ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 25 മീറ്ററോളം ആയിട്ടുണ്ടുള്ളിലേക്ക്. അപ്പോൾ ഇതുവഴി പോയി കഴിഞ്ഞാൽ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ആ ഒരു ബാക്കിൽ കൂടെ ഇങ്ങോട്ട് വരാമെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടാണ് കാണുന്നത്. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഒരു തുരങ്കം അങ്ങോട്ട് കുഴിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയല്ലോ. അദ്ദേഹം അവിടെ ഇപ്പോഴും തുരങ്കം കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ ആ തുരങ്കത്തേക്ക് ഇങ്ങനെ കയറിട്ടാ, നല്ല ഹൈറ്റുണ്ട് കേട്ടോ. അവിടെ നോക്കിയേ, ഇവിടുന്ന് ഇങ്ങനെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റുണ്ട്. മുകളിൽ കുറേ മരങ്ങൾ നിൽക്കണ കാണാം. ആ മരത്തിൻ്റെ താഴത്ത് കൂടെ വല്ലാത്തൊരു ലോകം സൃഷ്ടിച്ചേക്കെ കേട്ടോ. ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുഞ്ഞമ്പൂച്ചേട്ടൻ്റെ ആ ഒരു തുരങ്കത്തിലേക്ക് പോകുന്ന ആ ഒരു ടെൻഷനോ അല്ലെങ്കിൽ അത്ര റിസ്ക്കോ ഇല്ല കേട്ടോ. കാരണം ഇതിങ്ങനെ നല്ല ഹൈറ്റിലാണ്. നല്ല ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളതാ കയറുമ്പോൾ തന്നെ നോക്കാം. കയറുമ്പോൾ തന്നെ നോക്കി നോക്കിയാൽ ഇത്ര ഹൈറ്റുണ്ട്. അതായത് 6 അടിയോളം ഹൈറ്റ് വരുന്നുണ്ട്. 6 അടിയാണ്, ഞാൻ ഏകദേശം 6 അടിയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇത്ര ഹൈറ്റ് വരുന്നുണ്ട് കണ്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതാ തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോകട്ടോ. പൂ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. കണ്ട, അതായത് ഇതൊരു പച്ചപ്പൂടെ കൂടിയിട്ട് നിൽക്കുന്നത്. പച്ചപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മണ്ണാണ് ഇവിടെ ഒക്കെ. എനിക്ക് തോന്നുന്നു വെട്ടുകല്ലൊക്കെ ഉണ്ടാക്കുന്നു, വീട് പണിയാൻ വേണ്ടിയിട്ട് വെട്ടുകല്ലൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു കല്ലിൻ്റെ ഒരു ബലമില്ല. പക്ഷെ എന്നാലും കൂടിയിട്ട് നമുക്കിങ്ങനെ ആക്കുമ്പോൾ മണ്ണൊക്കെ ചാടുന്ന മാതിരി തോന്നാം. പക്ഷേ ഇടിയൊന്നുമില്ലയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതാ ഇത്ര വീതിയുണ്ട്, അതുപോലെ തന്നെ ഇത്ര ഹൈറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയേക്കാം. നമുക്കിത് ആ ശബ്ദം ഇങ്ങനെ കേൾക്കാം. അതായത് അദ്ദേഹം അവിടെ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6 മാസമായിട്ട് തുടങ്ങുന്ന ആ ഒരു ജോലി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക എന്നാണ് വീട്ടുകാർ പറഞ്ഞത്. ചേട്ടനെ കാണാം വാ. ഇവിടെ നോക്കിയാൽ അയ്യോ, ഇവിടെ വന്ന് നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ടാ. ഇവിടെ നോക്കിയേ, അതായത് ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല ഇരുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പണിയായുധങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മളിതാ മുന്നിലേക്ക് തന്നെ യാത്ര ചെയ്യാൻ കേട്ടാ. ഇതിൻ്റെ മുകളിൽ പോയി നോക്കിയേ, എന്ത് ഭംഗിയാ. അതായത് ആ ഒരു വെട്ടുകല്ലിങ്ങനെ ചെത്തിയെടുത്തിട്ട് നല്ല ഫിനിഷിങ്ങിലാട്ടാ ചെയ്തേക്കണത്. അപ്പോൾ നമ്മളിതാ ഉള്ളിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ കേട്ടാ. ടമ്മോ, വല്ലാത്തൊരു ലോകം അങ്ങനെ ഉണ്ടാക്കിയിരിക്കട്ടാ. ഇതാ ഇവിടേക്ക് ഒരു വഴി പോകുന്നുണ്ട്, ഇതെങ്ങോട്ടാ പോകുന്നറിയില്ല. ആ ഇവിടെ അങ്ങനെ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദാ ഒരു ഇതേമാതിരി ഒരു തുരങ്കം അങ്ങോട്ട് കുഴിക്കാനുള്ള ഒരു പരിപാടിയാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കാണാം. പിന്നെ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ വീണ്ടും മുന്നിലേക്ക് യാത്ര ചെയ്യാണ്. പണ്ട് കാലത്തൊക്കെ ഒരുപാട് ഗുഹകൾ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ പല ഭാഗത്തും നമ്മൾ കാണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഉള്ള ഒരു ഗുഹ, പണ്ട് കാലത്ത് ആദിമ മനുഷ്യരൊക്കെ ജീവിച്ചത് ഗുഹയിലാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലൊരു ഗുഹ പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത് ഇവിടെ വരുമ്പോൾ. അങ്ങോട്ട് നോക്കിയേ, ഇതെങ്ങോട്ടൊരു തുരങ്കം പോകുന്നുണ്ട്. പക്ഷേ ഇതും പണി പകുതിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ എവിടെ നോക്കിയോ, എന്താ ഇങ്ങോട്ട് ഇതാ ഒരു തുരങ്കം കാണാം. അപ്പോൾ ഞാൻ വന്ന വഴി എന്ന് പറയുന്നത് എന്താണ്ടാ, ഈ ഒരു വഴിയാണ് കേട്ടോ. വന്ന വഴി ഇങ്ങനെയാണ്, നല്ല ഭംഗിയാട്ടോ, നല്ല ഫിനിഷിങ്ങാണ്, നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. അതായത് ഇവിടുന്ന് പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ എന്താ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റട്ടോ. അപ്പോൾ നമ്മളിതാ ചേട്ടനെ അന്വേഷിച്ചിട്ട് ബാക്കിലേക്ക് തന്നെ നടക്കുകയാണ്. ചേട്ടൻ അവിടെ ഇതേമാതിരി തന്നെ അടുത്ത ഒരു തുരങ്കം നീളം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ജോലിയിലാണ് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയേക്കാം. അയ്യോ, ഇതെന്താ ഒരു പ്രാണിയല്ലോ, എന്തോ ഒരു ജീവി. ഏമോ, ചാടരുതട്ടാ, വേണ്ട, എന്തോ ഒരു ജീവിതത്തിൻ്റെ ഉള്ളിൽ കാണാം, എന്ത് ചെയ്യാമെന്നറിയില്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകുക തന്നെയാണ്. ആ ചേട്ടനെ തേടി ഇങ്ങനെ പോവാണ്. ചേട്ടൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ചേട്ടന് പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓ, ഇതാ വരുന്നു. ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. ജോലിയിൽ തന്നെ? അതായത് ഞാനിവിടെ അന്വേഷണം, വീട്ടിലന്വേഷണം പറഞ്ഞു, 6 മാസമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ജോലി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട്. ഇത് ശരിക്കും എത്ര മാസമായിട്ട്? പേരെന്ന് പറഞ്ഞു ചേട്ടൻ്റെ? തോമസ് ചേട്ടൻ. 6 മാസമായിട്ട് ഇതേമാതിരി രാത്രിയും പകലുമായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നേ? 14 മണിക്കൂർ വരെ ഒരു ദിവസം എടുക്കുന്നുണ്ട്. 14 മണിക്കൂർ ഈ ഒരു തുരങ്കത്തിന്റെ ഉള്ളിൽ തന്നെ ഉള്ളിൽ തന്നെ ചെലവഴിക്കുന്നു. അതെ, വെട്ടി അങ്ങോട്ട്. ഇതിപ്പോ എന്താ പരിപാടി? ഞങ്ങളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴികൾ കണ്ടു. ഇതിങ്ങനെ ഇതേ ലെവലിൽ പോയിട്ട്
അപ്പുറത്തുനിന്ന് ലെവലിൽ തുറക്കുക, എന്നിട്ട് ഒരു 10-20 മീറ്റർ കഴിയുമ്പോഴത്തേനും ഒരു എൻഡിങ് കൂടെ ഇങ്ങനെ ആക്കുക, അതായത് നമ്മള് പിന്നെ ഭൂമിയുടെ മുകളിൽ ഒരു വീടൊക്കെ വെക്കില്ലേ, നമ്മൾക്ക് ഇഷ്ടത്തിനുള്ള ഒരു വീട്, അതുപോലെ അദ്ദേഹം ഇവിടെ ഒരു ഭൂമിയുടെ അടിയിൽ ഒരു ഒരു തുരങ്കം രൂപത്തിൽ ഒരു വീടാണ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ വരുമ്പോഴല്ലോ, അത് വരും ആരും പറഞ്ഞു എന്തോന്നു അറിയില്ല, ഇതിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഒരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണ് നല്ല തണുപ്പാണ്. പിന്നെ അതുപോലെ തന്നെ പച്ച മണ്ണാണ്, എപ്പോഴും ഒരു നനവുണ്ട്, പച്ച മണ്ണാണ്. ഉറവ വന്നാലും ഇടിയല്ല, ഒരു ശകലം തരി മണ്ണ് വരെ ഇടിയോ ഇടിയില്ല അല്ലേ. ഇതിപ്പോ എന്തുകൊണ്ടാണ് ഇപ്പൊ ശരിക്കും കളച്ചോണ്ടിരിക്കുന്നത്? പിക്കാസ് പിക്കാസ് മാത്രം. അതെ, നമ്മുടെ ലൈറ്റ് ഉണ്ട്, അതാ ലൈറ്റ് വെച്ചിട്ടാണ് കളഞ്ഞോണ്ടിരിക്കുന്നത് അല്ലേ. കംപ്ലീറ്റ് തുറന്നോണ്ട് തന്നെയാണ്. രാത്രിയിലും പോലെ അതെ, ബാക്കിലേക്ക് നോക്കുമ്പോ ഭയങ്കര ഇരുട്ടാവും. ഫ്രണ്ടിലേക്ക് നമ്മളെ കളക്കുന്ന ഭാഗത്ത് മാത്രം ടോർച്ചിന്റെ പോയിന്റ് തിരിച്ചിങ്ങനെ വെച്ചിട്ട് അങ്ങനെയാണ് അദ്ദേഹം ഇത് കളച്ചുകൊണ്ടിരുന്നതെന്നുള്ളതാണ്. അലത്തുരങ്ക വിളിക്കാൻ എന്താ കാരണം? ഇങ്ങനെ നമ്മള് കുറച്ച് വിദേശ യാത്ര ഒക്കെ നടത്തി, അങ്ങനെ ഒരു സ്ഥലത്ത് തായലുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുമ്പോ ബോട്ട് യാത്ര നടത്തുമ്പോ അവിടെ ഒരു തുരുത്തില് ഒരു ഭാഗത്ത് നിന്ന് കയറിയിട്ട് മറ്റേ ഭാഗത്ത് എൻഡില് എത്തുന്ന ഒരു ഗുഹ കേറി. അത് ഇത്ര വീതിയൊന്നുമില്ല, ഇതിട്ടൊക്കെ വേണം കയറുന്നിടത്ത് എൻഡിൽ നിന്ന് കയറാൻ. അങ്ങനെ കയറിയിട്ട് നോക്കുമ്പോ ഇത് കണ്ടു. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ ആലോചിച്ച് അതുപോലെ ഇറങ്ങണം, നമുക്ക് ഇങ്ങനെ ആക്കി കൂടെ. അവിടുന്ന് അവിടുന്ന് തോന്നിയ അല്ലെങ്കിൽ അവിടുന്ന് മനസ്സിൽ വന്നാണ് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരു തുരങ്കം തുഴിക്കണം. നമ്മുടെ ആശയം പങ്കുവെച്ചപ്പോ നാട്ടുകാർ വീട്ടുകാർക്ക് എന്താ പറഞ്ഞു? നാട്ടുകാര് ആദ്യം പറഞ്ഞു ഇതൊക്കെ ഇടിഞ്ഞു പോകും. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആട്ടെ, നമ്മുടെ മനസ്സിലായ ഒരു ആഗ്രഹം, ഒരു 1,000 മീറ്റർ ആയപ്പോഴത്തേനും ആൾക്കാരെല്ലാം വന്ന് കാണാം, പിന്നെ മരവായി. ഇതിന്റെ മേലെ റബ്ബർ മരമാണ്. അതായത് ഇനിയിപ്പോ എവിടെ ചെന്നിട്ട് അവസാനിക്കണമെന്ന് കാണിച്ചത് വീടിന്റെ ആ ഭാഗത്താണല്ലേ. അപ്പൊ നമ്മള് വന്ന വഴി ഇതാ കാണുകയാണെങ്കിൽ ഇതേമാതിരിയാ കാണിക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് വരുമ്പോഴേ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ വഴി കണ്ടു. അതൊക്കെ എന്താണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? അത് ഇങ്ങോട്ടുള്ളത് അവിടെ എന്റെ മതിയാക്കി, പിന്നെ അപ്പുറത്തേക്കുള്ള മേലോട്ട് തുറക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതെ, അതായത് നമ്മുടെ ഇവിടെ കാസർഗോഡ് കാസർഗോഡ് കുഞ്ഞമ്പുച്ചേട്ടന്റെ ആ ഒരു തുരങ്കം കണ്ടിരുന്നോന്ന് അറിയില്ല. ഇതേമാതിരിയാണ് കുഞ്ഞമ്പുച്ചേട്ടൻ ഇതേമാതിരി തുരങ്കത്തിന്റെ അടിയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ട് വെള്ളത്തിന് വേണ്ടിട്ട്. ഇത് നമുക്ക് അതിന് വ്യത്യസ്തമായി വെള്ളം കണ്ടിരുന്നു, അങ്ങനെ കുത്തുമ്പോ വെള്ളം കണ്ടിരുന്നാ. ഇത് മഴക്കാലത്ത് 2 വെള്ളം ഉണ്ടായിരുന്നു, ഇതിലെല്ലാം 2 ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു. മഴ കഴിയുമ്പോഴേ വെള്ളം പറ്റിപ്പോ. അത് ശരി, നല്ല കുളിക്കാൻ പറ്റിയ നല്ല തെളിവെള്ളം. അതെ അല്ലേ, ഇത് ഒറ്റയ്ക്ക് തന്നെയാണോ വേറെ സഹായത്തിണ്ടായിരുന്നു? ഒറ്റയ്ക്ക് തന്നെ, ഒരാളും സഹായിച്ചിട്ടില്ല, ഒറ്റയ്ക്ക് തന്നെ പുള്ളി ചെയ്തത്. ഇനി ചെയ്യാൻ പോകുന്നത് ഒറ്റയ്ക്ക് തന്നെയാണ്. അപ്പൊ നമ്മള് തുരങ്കത്തിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പുറത്തേക്ക് വരികയാണ് കേട്ടാ. ഇവിടെ എത്തുമ്പോ ഒരു 6 ഹൈറ്റ്, അവിടെ 6 ഒരു 4 ഒക്കെ ഉണ്ട് എന്ന് വേണേ അവിടെ പറയാം അല്ലേ. ആ ഇവിടെ 6 കറക്റ്റ് ആയിട്ട് ഇതാ ഇങ്ങനെ എന്റെ ഒരു ഹൈറ്റിന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതാ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയേ, ഇതാ ഇവിടുന്ന് നമ്മളിപ്പോ കയറിയ സ്ഥലം എന്ന് പറയുന്നത്, കയറിയ സ്ഥലം എന്ന് പറയുന്നതാ അവിടുന്നാണ് നമ്മൾ കയറിയത്. അവിടെ ആ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കയറിയ ആ സ്ഥലം കാണാം. ആണ്ടാ, അതവിടുന്ന് ഇങ്ങനെ കാണാനുണ്ട് എന്ന് വിചാരിക്കണു. ആണ്ടാ, ആ കയറിയ സ്ഥലം കാണാം. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഇതാ, അവിടുന്ന് ഇങ്ങനെ അതിൽ കൂടെ വന്നിട്ട് ഇതേനെ വന്നിട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ തുരങ്കം ഇനിയിപ്പോൾ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ പൂർത്തിയാക്കിയതിന് ശേഷം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ആൾക്കാർക്ക് വരുന്നവർക്കെല്ലാം ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ കാണാം അല്ലേ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ വന്നിട്ട് കാണാമെന്നുള്ളതാണ്. ആൾക്കാർ വരുന്നവർ വന്ന് കണ്ടു പോക്കോട്ടെ. അതല്ലേ, അപ്പൊ പണി തുടങ്ങിയിട്ടുള്ളു, പൂർത്തിയായിട്ടില്ല എന്നാ പറഞ്ഞത്? ഇനി കുറെ പണിയുണ്ട്, പണി പകുതിയായിട്ട്. അതല്ലേ, അപ്പൊ എന്തായാലും ഇവിടെ ആർക്കു വേണേലും വന്നിട്ട് കാണാന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാണ്. ഇപ്പൊ ഇവിടെ വരികയാണെങ്കിൽ ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു പെരുവമ്പല്ലേ, കണ്ണൂര് പെരുവാമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.